എല്ലാവർക്കും ദേവീസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കഞ്ഞിക്കടയിലേക്കാണ്. ഇതിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യമാണ് ഇത് കാണുന്നത്. ഈ പുറത്ത് നല്ല കായൽ പരപ്പാണ്. ഇതിൻ്റെ വ്യൂ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തിരുന്ന് കഞ്ഞി കുടിക്കാം. എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ. ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ തന്നെയാണ് കേട്ടോ ഇവർ മത്സ്യമൊക്കെ വളർത്തുന്നത്. ഇതിൽ നിന്ന് പിടിച്ചിട്ടാണ് ഇവർ നമ്മൾക്കൊക്കെ ഫ്രൈ ചെയ്ത് തരുന്നത്. നല്ല ഫ്രഷ് മീനുകളാണ്. കുറച്ച് കസിൻസ് ചേർന്ന് ലോ കോസ്റ്റ് ബഡ്ജറ്റിൽ തുടങ്ങിയ ഒരു കഞ്ഞിക്കടയാണിത്, കഞ്ഞി ഹട്ട്. ഇത് ചെറുവത്തൂർ പടന്ന എന്ന സ്ഥലത്താണ് ഈ കഞ്ഞിഹട്ട് നിൽക്കുന്നത്. കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ഒരറ്റത്തായി വരും. ഞങ്ങളൊരു 12 മണി സമയത്ത് ഇവിടെ എത്തിയതുകൊണ്ട് വലിയ തിരക്കും ആൾക്കാരൊന്നും ഇല്ല. 1 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ സീറ്റ് കിട്ടില്ല. അങ്ങനെയാണ് അവസ്ഥ. ഇപ്പം ഞങ്ങൾ നേരെ അവരുടെ കിച്ചണിലോട്ട് പോയി കിച്ചണൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ആ മീനൊക്കെ തകൃതിയായി പൊരിക്കുന്നുണ്ട് കേട്ടോ. ചെമ്പല്ലിയും ചെമ്മീനും പിന്നെ കല്ലുമ്മക്കായി ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് കേട്ടോ. പുറമേ നിന്നും സ്റ്റാഫുകളൊന്നും ഇല്ല കേട്ടോ. ഇവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഞങ്ങൾ മീൻ സെലക്ട് ചെയ്യാൻ വന്ന് ചെമ്പല്ലി ഇതുകൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെമ്പല്ലി സെലക്ട് ചെയ്തു. നമുക്ക് വേണ്ട മത്സ്യമൊക്കെ നമ്മൾ നേരിട്ട് നോക്കണ്ട തന്നെ സെലക്ട് ചെയ്തെടുക്കണം ഓരോരാളും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയത് ഞണ്ടിൻ്റെ അടുത്താണ്. ഞണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞണ്ടും ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തു. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് അവരുടെ കറികളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത്. മീൻകറി, കപ്പ, ഉപ്പേരി ഇതൊക്കെയാണ്. ഇതുപോലെ കുഞ്ഞു പാത്രങ്ങളിലായിട്ടാണ് നമുക്ക് കപ്പ, മീൻകറി, പിന്നെ ഉണക്ക ചെമ്മീൻ തോരൻ ഇങ്ങനെയൊക്കെ തരുന്നത്. പിന്നെ ഇത് ഇതിൻ്റെ അകത്തൊക്കെ കണ്ടോ, വെറും ഓല മടഞ്ഞ് കെട്ടിയതാണ് കേട്ടോ. ഒരു മുറിയൊന്നുമില്ല, എല്ലാം ഓല മടഞ്ഞിട്ടാണ് കെട്ടിയത്. പിന്നെ മേലെ മേൽക്കൂരയാണെങ്കിലും ഓലയാണ്. അതുകൊണ്ട് നല്ല ACയിലിരിക്കുന്ന പോലെ, ഫാൻ പോലും ഇല്ല അതിൻ്റെ അകത്ത്. അതുപോലെയാണ്. പിന്നെ ആദ്യം ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് വന്നു. സംഭാരമാണ്, നല്ല കാന്താരിമുളകും നാരകത്തിലെയൊക്കെ ചതച്ചിട്ടുള്ള സംഭാരം. പിന്നെ ഇപ്പോൾ സമയം 1 മണിയായി. പിന്നെ നമുക്കെല്ലാം ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം മൺപാത്രമാണ്. നമുക്ക് ഗ്ലാസ് ആണെങ്കിലും മണ്ണിൻ്റെ ഗ്ലാസ്. പിന്നെ നമുക്ക് കഞ്ഞിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇവിടെ കഞ്ഞി മാത്രമേ ഉള്ളൂ, പഴങ്കഞ്ഞിയും സാധാരണ കഞ്ഞിയും ഇതാണുള്ളത്. ഞങ്ങൾ പഴങ്കഞ്ഞിയാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ഫേമസ് ആണ് ഈ പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി നമുക്കിതാ കൊണ്ടുവരുന്ന മൺപാത്രം. പിന്നെ കോരി കുടിക്കാൻ ഒരു ചിരട്ട കയ്യിൽ. പിന്നെ ഇതാ ഞണ്ട് ഫ്രൈ, ചെമ്പല്ലി പൊരിച്ചത്, ചെമ്മീൻ പൊരിച്ചത്, കല്ലുമ്മക്കായ പൊരിച്ചത്, ഇത്രയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ കൂടെ നമുക്ക് കപ്പ, മീൻകറി, പിന്നെ ഉണക്ക ചെമ്മീൻ തോരൻ, കാബേജ് തോരൻ ഇങ്ങനെയൊക്കെയുണ്ട്. ഇവിടുത്തെ ഭക്ഷണത്തിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും രുചിയാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഇത്രയും ആൾക്കാരിങ്ങനെ ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലല്ലോ, ഞങ്ങൾ കാഞ്ഞങ്ങാടിൽ നിന്നേ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെയുള്ള ആൾക്കാരല്ല, അധികം പുറമേ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇത്രയും നല്ല ഭക്ഷണം കഴിച്ചാലും ബില്ലൊന്നും അധികമൊന്നും ആവുന്നില്ല കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ തൊട്ടടുത്ത് കാസർഗോഡുകാർ വന്നിരിക്കുന്നുണ്ട്. നല്ല രസമാണ് കേൾക്കാൻ. ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ കരിക്ക് പുഡിങ്ങും പിന്നെ ക്യാരറ്റ് ഹലുവയാണ് ഞങ്ങൾ ഡെസേർട്ടായിട്ട് ഓർഡർ ചെയ്തത്. ഇപ്പോൾ ഇതാ ഞങ്ങൾ പുറത്തിറങ്ങി. ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഗവൺമെൻറ് റിസോർട്ട് പണിയുന്നുണ്ട്. ഇപ്പം അതിൻ്റെയൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ കാറുകൾ ഇവിടെ നിറഞ്ഞിട്ടുണ്ട്, ഞാൻ കാറിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തു. പിന്നെ ടൂറിസ്റ്റുകാരുടെ മറ്റൊരു ആകർഷണമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ബോട്ട് ജെട്ടിയുണ്ട്, മടക്കട എന്ന് പറയുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.